ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഇരട്ട വോട്ട് ആരോപണം ആവർത്തിച്ച് അടൂർ പ്രകാശ്. 161,000 ഇരട്ട വോട്ടുകൾ ഉണ്ടെന്നാണ് ആരോപണം. സംസ്ഥാനം പോളിംഗ് ബൂത്തിലെത്താൻ ഇനി ഒരു ദിവസം മാത്രം ശേഷിക്കെ ആറ്റിങ്ങലിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് ഇപ്പോൾ 24നോടൊപ്പം ചേരുകയാണ്. ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ പ്രചരണ ഘട്ടം തുടങ്ങിയത് മുതൽ ഉന്നയിച്ചൊരു ആരോപണമായിരുന്നു ഇരട്ട വോട്ടുമായി ബന്ധപ്പെട്ട്. അത് തിരഞ്ഞെടുപ്പ് കമ്മീഷനിലടക്കം പരാതി നൽകി ഒരു നടപടി കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വീണ്ടും ഈ ആരോപണം ആവർത്തിക്കുകയാണ്. അത് എന്തുകൊണ്ടാണ്, ഏത് സാഹചര്യത്തിലാണ്? നടപടി ഉണ്ടാകാതിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു പ്രതികരണമാണ് ഞങ്ങൾ കോടതിയിൽ പോകേണ്ടി വന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ കോടതിയിൽ പോകേണ്ട, ചീഫ് ഇലക്ഷൻ കമ്മീഷണറും അല്ലെങ്കിൽ ഇവിടുത്തെ ഇലക്ടർ ഓഫീസറും അവർ നടപടിയെടുത്താൽ മതിയായിരുന്നു. ആ നടപടി എടുക്കാതെ വന്നപ്പോൾ ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വന്നു. ഹൈക്കോടതിയെ സമീപിച്ചനുസരിച്ച് ഞങ്ങൾക്ക് കിട്ടിയ ഉത്തരവാണ് നിങ്ങളുടെ കൈവശം ഞങ്ങൾ തന്നിട്ടുള്ളത്. എത്രത്തോളം ഇരട്ട വോട്ടുകൾ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് ലിസ്റ്റിൽ നിന്ന്, വോട്ടർ ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്യാൻ കഴിയാതെ പോയത്? അതിപ്പോ എന്നോട് ഭരണകൂടത്തിന്റെ സഹായത്തോടെ തയ്യാറാക്കുന്ന വോട്ടർ പട്ടിക അല്ല, ഈ ചോദ്യം എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം ചീഫ് ഇലക്ടറൽ ഓഫീസർ, അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടല്ല. ഞാൻ അവിടെ പരാതി കൊടുത്തിട്ടുണ്ട്, ആ പരാതി താഴേക്കാണ് വന്നിട്ടുള്ളത്. അപ്പൊ ചീഫ് ഇലക്ടർ ഓഫീസർ ഉൾപ്പെടെയുള്ള ആളുകൾ നടപടി സ്വീകരിക്കേണ്ടതാണ്. അവരുടെ ഉത്തരവാദിത്വമാണ് ഈ കാര്യങ്ങൾ. അതുകൊണ്ടാണല്ലോ അവർ ഉത്തരവാദിത്വത്തോടു കൂടി നടപടി എടുത്തിരുന്നു എങ്കിൽ ഞാനിപ്പോ ഈ ആക്ഷേപം പറയേണ്ട ഒരു കാര്യമില്ല. ആറ്റിങ്ങൽ നീതിപൂർവമായ ഒരു തിരഞ്ഞെടുപ്പ് നടക്കുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരമാവധി കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുക. ഒരു സംശയം വേണ്ട. കോടതിയിൽ നിന്ന് നീതിപൂർവമായ ഒരു ഇലക്ഷൻ നടക്കണം എന്നുള്ളത് കൊണ്ട് കോടതി ഞങ്ങളുടെ പ്രയർ അനുസരിച്ച് കാര്യങ്ങൾ പിന്നെ ഈ ഉത്തരവിലാകത്ത് വന്നിട്ടുണ്ട്. 26ാം തീയതി വോട്ടെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ ഒരു മാസത്തെ കാത്തിരിപ്പാണ്. എത്രത്തോളമാണ് ഒരു പ്രതീക്ഷ ആറ്റിങ്ങിൽ? ആറ്റിങ്ങിൽ പ്രതീക്ഷയെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്കൊന്നും അങ്ങനെ വേവലാതിപ്പെടേണ്ട ഒരു ആവശ്യമില്ല. കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോകും. അതെ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ കുറെ കൂടി അനുകൂലമായിട്ടുള്ള ഒരു റിസൾട്ട് ആയിരിക്കും ഇവിടെ വരാൻ പോകും. എന്തായാലും ആറ്റിങ്ങൽ മണ്ഡലത്തിൽ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശ്. കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം നേടുമെന്നൊരു പ്രതീക്ഷ കൂടിയാണ് പങ്കുവയ്ക്കുന്നത്. ക്യാമറമാൻ മനീഷിനൊപ്പം എൻ ജി പ്രതീഷ്, 24.